നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശിൽ അവിടുത്തെ യോഗി സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി വിദേശ മാധ്യമങ്ങൾ രംഗത്തെത്തിയത് ബി ജെ പി നേതൃത്വത്തെ അമ്പരപ്പിക്കുന്നു. ബി ബി സി ആണ് ഇവർക്കെതിരായ യു പി സർക്കാരിനെതിരായ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിനെതിരായ വാർത്തകൾ അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കൂടുതൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉത്തർപ്രദേശിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിലും ആൾക്കൂട്ട ആക്രമണങ്ങളിലും എല്ലാം തന്നെ പോലീസ് ഇരകൾക്കൊപ്പമല്ല, ഇരകൾക്ക് എതിരായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന വാർത്തകളിൽ ഒന്ന്. നമുക്കറിയാം എപ്പോഴും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും എല്ലാം തന്നെ നടക്കുമ്പോൾ പോലീസും ഭരണകൂടവും എല്ലാം തന്നെ കുറ്റം ചെയ്ത ആൾക്കൊപ്പം നിൽക്കുന്നതാണ് കുറേ നാളെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച. അതേത് സംഭവം എടുത്താലും ഇത് ഏറ്റവും മികച്ചൊരു തെളിവാണ്. ഉത്തർപ്രദേശിൽ പലപ്പോഴും ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും തന്നെ വ്യാപകമാണ്, വർഷങ്ങളായി തുടരുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇപ്പോൾ യോഗി സർക്കാർ എത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ഇതുവരെ ഇരകളെ സംരക്ഷിക്കേണ്ട പോലീസ് അവർക്കെതിരാകുന്നുവെന്നും പല സംഭവങ്ങൾ വിവരിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് നടക്കുന്നത്. പല പല മൂന്നാല് സംഭവങ്ങൾ എടുത്തു കാട്ടിക്കൊണ്ട് തന്നെയാണ് ബി ബി സി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലെ ഇരകൾ ഒടുവിൽ ആ ഗ്രാമത്തിൽ ജീവിക്കാൻ കഴിയാതെ നാടുവിട്ട് പോകേണ്ടി വന്നു, ഒരു കുടുംബം നാടുവിട്ട് പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ ആ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കാണ് വിരലിച്ചുകൊണ്ടിരുന്നത്. പൊതുവെ ബി ജെ പി നേതൃത്വം എപ്പോഴും പറയാറുണ്ട് ഉത്തർപ്രദേശിലെ സർക്കാർ വളരെ പ്രഗത്ഭമാണ്, വളരെ ശക്തമായ തോതിൽ നടപടികളെടുത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നല്ല. പക്ഷേ അവിടുത്തെ ഉൾപ്രദേശങ്ങളിൽ, ഉൾനാടൻ ഗ്രാമങ്ങളിൽ, നാട്ടുമ്പുറങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പാവങ്ങൾക്കെതിരെ നിരന്തരം നടക്കുന്നു എന്നുള്ളതാണ് സത്യം. അവിടെ പക്ഷേ പലപ്പോഴും നടക്കാറുള്ളത് ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേരിൽ തന്നെയാണ് ഇത്തരം ആക്രമണങ്ങളും ഇത്തരം ദുരഭിമാന കൊലകളും എല്ലാം തന്നെ നടക്കുന്നത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ആദ്യമാണ് നടക്കേണ്ടത്. ഈയിടെ 13 സംസ്ഥാനങ്ങളിലേക്കും ചില ലോക്സഭാ സീറ്റുകളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടി പാർട്ടി നേതൃത്വത്തെ അമ്പരപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ, ദീപാവലിയുടെ തൊട്ട് മുമ്പുള്ള ദിവസം, അവർ ഇന്ധന നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചത്. അത് വളരെ കുറവാണ്, എന്നാൽ പോലും അത്രയെങ്കിലും കുറച്ചു. തുടർന്ന് യു പി സർക്കാരാകട്ടെ സംസ്ഥാന നികുതിയും കുറച്ചു, 12 രൂപ മൊത്തത്തിൽ പെട്രോളിനും ഡീസലിനും കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജനപ്രിയ നടപടികളെല്ലാം എടുത്ത് ഭരണം തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി നേതൃത്വം. അതേസമയം അവിടുത്തെ സമാജ്വാദി പാർട്ടി ശക്തമായി തന്നെ അവരും മുന്നിലുണ്ട്, എങ്ങനെയും ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് സമാജ്വാദി പാർട്ടിയും. പക്ഷേ അവിടെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി, പ്രതിപക്ഷത്തുള്ള മായാവതിയുടെ ബി എസ് പി അല്ലെങ്കിൽ കോൺഗ്രസ് ഇവരെല്ലാം തന്നെ തീർത്തും ഛിന്ന ഭിന്നമായ അവസ്ഥയിലാണ് ഇന്ന് ഉത്തർപ്രദേശിലുള്ളത്. കോൺഗ്രസ്സിന് ആകെ ഉള്ളത് 7 സീറ്റുകൾ മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ സമാജ്വാദി പാർട്ടി പോലും തയ്യാറല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ്. കാരണം വെറുതെ ഇവരെ കൂട്ടുപിടിച്ച് ഉള്ള സീറ്റും കൂടെ കളയണോ എന്നുള്ള ഒരു ചിന്തയാണ് സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ പല ഉയർന്ന നേതാക്കൾക്കും തന്നെ ഉള്ളത്. അപ്പോൾ ഇത്തരം വാർത്തകൾ വിദേശ മാധ്യമങ്ങൾ പോലും അവിടെ നടക്കുന്ന വിഷയങ്ങൾ ഇത്രയും വലിയ വാർത്തയാക്കുമ്പോൾ ഉത്തർപ്രദേശിലെ സർക്കാർ മാത്രമല്ല ബി ജെ പി നേതൃത്വം തന്നെ വെട്ടിലായിരിക്കുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാൻ കഴിയും? ഇതിനെല്ലാം സാധാരണ ഗതിയിൽ അവർക്ക് നേതാക്കൾക്ക് പറയാമായിരിക്കും ഇതൊക്കെ വിദേശ മാധ്യമങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പരത്തുന്ന കള്ളക്കഥകളാണ് എന്നൊക്കെ പറയാമായിരിക്കും. പക്ഷേ ഓരോ സംഭവങ്ങളും എടുത്തുകാട്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടക്കുമ്പോൾ പോലീസ് ഇരകൾക്കെതിരാണെന്നും അക്രമികൾക്ക് കൂട്ടു നിൽക്കുകയാണെന്നുള്ള കൃത്യമായ വാർത്ത. ബി ബി സി പോലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമ സ്ഥാപനം ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലെ നാട്ടുമ്പുറങ്ങളിലുള്ള സാധാരണക്കാർക്ക് പലപ്പോഴും ഈ ബി ബി സിയുടെ വാർത്തയെക്കുറിച്ച് അവർക്ക് അറിയാനുള്ള വഴിയില്ലായിരിക്കാം. പക്ഷേ അവിടെ വ്യാപകമായി പ്രതിപക്ഷത്തിനും മറ്റ് എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സർക്കാരിനെതിരെ പ്രചരണം നടത്താനുള്ള മികച്ചൊരു ആയുധമായി മാറിയിരിക്കുകയാണ് ബി ബി സിയുടെ ഈ റിപ്പോർട്ട്.